നമസ്കാരം ലക്ഷ്യാനസിലേക്ക് അടിക്കടി തിരിച്ചടി കർണാടകയിലെ ബി ജെ പി ഇപ്പോൾ നിലയില്ലാ കയത്തിലാണ് ശക്തനായ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും അജയ്യനായ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയേയും കണ്ട് നെട്ടോട്ടമൂടുകയാണ് എതിരാളികൾ കർണാടകയിൽ നിന്ന് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഓരോ പ്രഖ്യാപനങ്ങളെയും ഹർഷാരവങ്ങളോടെയും ആർപ്പുവിളികളോടെയുമാണ് സാധാരണക്കാരായ ജനങ്ങൾ സ്വീകരിക്കുന്നത് കോൺഗ്രസിന്റെ അതിശക്തമായ ഉയർത്തുവരവിന്റെ ആദ്യ ചുവടുവയ്പ് മാത്രമാണ് കർണാടക കഴിഞ്ഞ ദിവസവും ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയാണ് സിദ്ധരാമയ്യ എന്ന മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഏറ്റവും അഞ്ച് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഉത്തരവാണ് സിദ്ധരാമയ്യ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എങ്കിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോഴുള്ള സീറോ ട്രാഫിക് ഒഴിവാക്കണം എന്ന് തന്നെയാണ് അതായത് തനിക്ക് വേണ്ടി സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന ഉത്തരവ് തന്നെയാണ് സിദ്ധരാമയ്യ പുറത്തുവിട്ടത് ഇത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ട ഒരു വിഷയം തന്നെയായി മാറുകയും ചെയ്തു എന്നാൽ അതിനെല്ലാം പിന്നാലെ ഇപ്പോൾ യഥാർത്ഥത്തിൽ പണി തുടങ്ങിയിരിക്കുക ാണ് സിദ്ധരാമയ്യ കർണാടകയിൽ ബി ജെ പിയിൽ നിന്ന് ഭരണം തിരിച്ചുപിടിച്ച് അധികാരത്തിലേറിയതിന് പിന്നാലെ നിർണായകമായ തീരുമാനങ്ങളുമായി കോൺഗ്രസ് സർക്കാർ രംഗത്തെത്തുകയാണ് ബി ജെ പി നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ അനുമതി നൽകിയ എല്ലാ പദ്ധതികളും നിർത്തിവെക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉത്തരവിട്ടിരിക്കുകയാണ് ബി ജെ പി സർക്കാർ അനുമതി നൽകിയ മുഴുവൻ പദ്ധതികളും പുനഃപരിശോധിക്കാനും സിദ്ധരാമയ്യ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇതോടെ ബി ജെ പി തൃശങ്കുവിലായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിരവധി ഴിമതി കഥകൾ തന്നെയാണ് കർണാടകയിൽ നിന്ന് ഇനി പുറത്തു വരാനിരിക്കുന്നത് പാവങ്ങളെ പറ്റിച്ച് ലക്ഷങ്ങളും കോടികളും തട്ടിയ ബി നേതാക്കൾ ഉടൻ അഴിക്കുള്ളിലാകുമെന്ന റിപ്പോർട്ടുകളാണ് കർണാടകയിൽ നിന്ന് പുറത്തു വരുന്നത് നിർണായകമായ അതിസുപ്രധാനമായ ഒരു നീക്കം തന്നെയാണ് സിദ്ധരാമയ്യ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ബി വിഭാവനം ചെയ്ത അല്ലെങ്കിൽ ബി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച മുഴുവൻ പദ്ധതികളും നിർത്തിവെക്കുക മാത്രമല്ല ആ പദ്ധതികളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്താനും അതിന്റെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുവാനും ാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോടാണ് സിദ്ധരാമയ്യ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അധികാരമേറ്റ ശേഷം സിദ്ധരാമയ്യ സർക്കാർ സ്വീകരിച്ച സുപ്രധാന നടപടികളിൽ ഒന്നാണിത് കോർപ്പറേഷൻ ബോർഡുകൾക്ക് കീഴിൽ മുൻ സർക്കാർ ഏറ്റെടുത്ത എല്ലാ പ്രവർത്തികളുടെയും തുടർ നടപടികളും ഉടൻ നിർത്തണമെന്നും ആരംഭിക്കാത്ത പദ്ധതികൾ മരവിപ്പിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പി സർക്കാർ അനുവദിച്ച പല പദ്ധതികളും സുതാര്യമല്ലെന്നും അംഗീകാരമില്ല എന്നും ജനപ്രതിനിധികളും ജനങ്ങളും പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു കഴിഞ്ഞു ചില പദ്ധതികളിൽ പ്രവർത്തനാനുമതി ഇല്ലാതെ പണം നൽകി മറ്റ് ചിലതിൽ പ്രവർത്തികൾ ഒന്നും നടക്കാതെ കടലാസിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഇവയെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നും പരിശോധനകൾക്ക് ശേഷം മാത്രമേ അനുമതി നൽകൂ എന്ന റിപ്പോർട്ടുകളുമാണ് കർണാടക മാധ്യമങ്ങളും പുറത്തുവിടുന്നത് ഇതോടെ പല പ്രമുഖ നേതാക്കളും കുടുങ്ങും എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത് വരുന്നത് അതിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബസവരാജ് ബൊമ്മ മുതൽ ബി സർക്കാരിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈയാളിയിരുന്ന പ്രമുഖരടക്കം ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ എതിരാളികളെ ഭയപ്പെടുത്തുന്ന ചടുല നീക്കങ്ങൾ തന്നെയാണ് കർണാടകയിലെ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ നിറഞ്ഞ കയ്യടികൾ ഈ സർക്കാരിന് നൽകുന്നത്